യോഗ ചാനൽ ഇന്ന് യോഗ ഡേ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് യോഗാസനസ് പ്രാക്ടീസ് ചെയ്യാം ഞങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന താടാസനയാണ് താടാസനം കാലുകൾ 2 ഇഞ്ചിന്റെ അകലം പാലിക്കുക കൈവിരലുകൾ ചേർത്ത് പിടിച്ച് കൈപ്പുര വെളിയിലേക്ക് തിരിക്കുക ശ്വാസം എടുത്തുകൊണ്ട് ഭുജങ്ങൾ മുകളിലേക്ക് മുട്ടിന് നേരെ കൊണ്ടുവരിക പൊപ്പൂച്ചി പൊക്കുക ശ്വാസം വിട്ടുകൊണ്ട് പൊപ്പൂച്ചി താഴേക്ക് കൊണ്ടുവരിക താടാസനം നട്ടിലുമായി ബന്ധപ്പെട്ട ഞരമ്പുകളുടെ സാന്ദ്രത ശരിയാക്കുന്നു വൃക്ഷാസനം വൃക്ഷം എന്ന് വെച്ചാൽ മരം പാദങ്ങൾ 2 ഇഞ്ച് അകലത്തിൽ വെക്കുക ശ്വാസം വെളിയിലേക്ക് വിട്ട് വലതുപാദം ഇടത് കുടയുടെ മധ്യത്തിൽ വെക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വൃക്ഷാസനം വൃക്ഷം എന്ന് വെച്ചാൽ മരം പാദങ്ങൾ 2 ഇഞ്ച് അകലത്തിൽ വെക്കുക ശ്വാസം വെളിയിലേക്ക് വിട്ട് വലതുപാദം ഇടത് കുടയുടെ മധ്യത്തിൽ വെക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കൈവെള്ള മുകളിലേക്ക് എടുത്ത് ചേർത്ത് വെച്ച് വെക്കുക ശ്വാസം വിടുക കൈകളും വലത് കാലും തിരിച്ച് കൊണ്ടുവരിക വൃക്ഷാസനം ഞരമ്പുകളും മാംസപേശികളും തമ്മിലുള്ള സമന്വയം മികവുന്നു ആർത്രൈറ്റിസും അമിതവണ്ണമുള്ളവർ ഇത് ചെയ്യുന്നുണ്ട് സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക ശരീരം വിട്ടുകൊണ്ട് മുന്നിലേക്ക് തിരിഞ്ഞ് കൈവെള്ള പാദത്തിൽ തൊടുക 10 മുതൽ 20 സെക്കൻഡ് വരെ പിടിച്ചു നിൽക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവകാശം നേരെ നിവർന്ന് കൈകൾ മുകളിലേക്ക് ഉയർത്തുക പാദഹസ്താസനം നടുവേദനയുള്ളവർ ശേഷി അനുസരിച്ച് മാത്രമേ കുനിയാവുള്ളൂ അർദ്ധചക്രാസനം ഇരു കൈകൾ ഇടുപ്പിൽ താങ്ങി പിടിക്കുക ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് പിന്നിലേക്ക് തിരിക്കുക കഴുത്തിലെ മാംസപേശികൾ വലിക്കുക നട്ടിലിന്റെ താഴ്ഭാഗത്തേക്കായി പിന്നിലേക്ക് വളയുക ശ്വാസം എടുത്തുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരിക അർദ്ധചക്രാസനം നട്ടില് ഫ്ലെക്സിബിൾ ആക്കുന്നു നട്ടിലെ ഞരമ്പുകൾക്ക് ബലം പകരുന്നു ശ്വാസം എടുക്കാനുള്ള ശേഷി മികവുറ്റതാക്കുന്നു ഉയർന്ന ബ്ലഡ് പ്രഷർ ഉള്ളവർ സാവകാശം വേണം കുനിയുവാൻ ത്രികോണാസനം കാലുകൾ അകലം വെച്ച് നിവർന്ന് നിൽക്കുക കൈകൾ ഇരുവശവുമായി ഉയർത്തി പിടിക്കുക ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം വലതുവശത്തേക്ക് കുനിഞ്ഞ് വലതുകൈ വലതുകാലിന്റെ പിന്നിലേക്ക് നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരുക ത്രികോണാസനം പരന്ന കരുപ്പതി തടയുന്നു കണങ്കാൽ ഇടുപ്പിലെ മാംസപേശികൾക്ക് കരുത്ത് നൽകുന്നു നട്ടെല്ല് അയവുള്ളതാക്കുന്നു കുതിര പ്രശ്നമുള്ളവർ ഇത് ചെയ്യരുത് ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ 5 ആസനാസാണ് ഇതുവരെ ചെയ്തത് വൃക്ഷാസന താടാസന പാദഹസ്താസന അർദ്ധചക്രാസന അപ്പൊ ഞങ്ങളുടെ ആസനാസ് എല്ലാം നിങ്ങൾ എല്ലാവരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു താങ്ക് യു